ഹലോ, ഹായ്, നമസ്കാരം. ജിതിൻ ഗേഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മാവിലാം തോട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഗേസ്, അപ്പോൾ ഇന്ന് നമ്മൾ നേരെ മാവിലാം തോട്ടിലേക്കാണ് ഇന്ന് പോകാൻ പോണത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, അളിയനും പെങ്ങള് അതന്നെ എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് മാവിലാം തോട്ടിലേക്കുള്ളൊരു യാത്രയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. ഏകദേശം ഇവിടെ മാവിലാം തോട്ടിലേക്ക് എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ള്. ഇപ്പോൾ പുൽപ്പള്ളി എന്ന് പറയുകയാണെങ്കിൽ ഒരു 6-7 കിലോമീറ്ററിനുള്ളിൽ നമ്മുടെ പഴശ്ശിയുടെ മാവിലാന്തോട് നമുക്കവിടെ മ്യൂസിയം അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒരു 7 കിലോമീറ്റർ ഇതിലാണ് പഴശ്ശിയുടെ മ്യൂസിയം അവിടെ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ അത്രയേ ഉണ്ടാവുള്ളൂ. യെസ്, അപ്പോൾ നമ്മളിവിടെ കാപ്പി സെറ്റ് എത്തിയിരിക്കുന്നു. കാപ്പി സെറ്റിൽ നിന്ന് നമുക്ക് നേരെ വണ്ടിക്കടവാണ് പോകേണ്ടത്. വണ്ടിക്കടവ് എന്ന സ്ഥലത്താണ് നമ്മുടെ മാവിലാന്തോട് ഉള്ളത്. ഞാൻ മാവിലാന്തോട് പഴശ്ശിയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വണ്ടിക്കടവ് എന്നൊരു സ്ഥലത്താണ്. അവിടെ വണ്ടിക്കടവ് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കവിടെ ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ഫോറസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാവിലാന്തോടിൻ്റെ അക്കരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് അവിടെയും. യെസ്, അപ്പോൾ നമ്മൾ പഴശ്ശിരാജ മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട് മാവിലാന്തോട്. ഇപ്പോൾ നമ്മളിന്ന് എത്തിയേക്കണം മാവിലാന്തോട്ടിലാണ്. നമ്മുടെ പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലാണ് മാവിലാന്തോട്. എൻട്രി ടൈം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 9:00 to 5:30 വരെയാണ്. ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിൽ. യെസ്, നമുക്ക് അപ്പോൾ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റിൻ്റെ നിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാർക്ക് 20 രൂപയും അതുപോലെ തന്നെ ചെറിയ ആൾക്കാർക്ക് 10 രൂപയും, അതായത് കുട്ടികൾക്കൊക്കെ 10 രൂപ എന്ന നിരക്കിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡോസ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റെങ്കിലും നമ്മളിവിടെ കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. യെസ്, അപ്പോൾ നമ്മൾ വലത് സൈഡായിട്ട് തന്നെ കയറി ചെല്ലുന്ന നമുക്ക് പഴശ്ശിരാജ സ്മാരക ലൈബ്രറി കാണാൻ സാധിക്കും. എൻ്റെ ഒരു അടങ്കൽ തുക എന്ന് വെച്ചാൽ 30 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ഒരു ലൈബ്രറിയാണ്, 30 ലക്ഷം രൂപ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറുന്ന അനുസരിച്ച് കാണാൻ സാധിക്കും. നല്ല പാർക്ക് പോലെ തന്നെ, നല്ല കുട്ടികൾക്ക് കളിക്കാനും അതുതന്നെ വലിയവർക്ക് ഉള്ളതും എല്ലാം ഉണ്ട്. അത് ഊഞ്ഞാല് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പുല്ലൊക്കെ കൊണ്ട് മൂടി ഇതായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതിപ്പോൾ ആയിട്ട് 1 വർഷത്തിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ ഇതേപോലെ നമുക്ക് അടിപൊളിയായി സെറ്റ് ചെയ്തെടുത്തിട്ട്. യെസ്, അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മളെല്ലാവരുമായിട്ടാണ് ഇന്നത്തെ ട്രിപ്പ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിലുണ്ടല്ലോ നല്ല അടിപൊളി ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ, ഫുള്ള് ഊഞ്ഞാൽ. അപ്പോൾ ഞാനിന്ന് ഊഞ്ഞാലാടാൻ പോവാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ആടിയതാണ്, അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഊഞ്ഞാലൊക്കെ ആടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5-8 ഊഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ എണ്ണം കാണാൻ സാധിക്കും. കുറേ എണ്ണം ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി. എത്ര നാളായിരുന്നറിയോ, നമ്മൾ ഊഞ്ഞാൽ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആടിയതാ, ഇപ്പോഴാണ് അതിന് ശേഷം ആടുന്നത്. ഈ പാർക്കിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ആവുമായിരുന്നു. നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ടൈം, എന്താ പറയുക, നമുക്ക് ടൈം പാസും കാര്യങ്ങളെല്ലാം ആണ് ഈ പാർക്കിലൊക്കെ വന്നിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പെങ്ങളാണ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്, അളിയൻ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവരും അങ്ങനെ ആടുന്നൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റിലേക്കാണ് ഉന്തി വിടുന്നത്, ഹൈറ്റിലേക്ക്. അത് നിർത്തിയിട്ടുണ്ട്, ചെറുതായിട്ട് സ്ലോ ആക്കി. പേടി വരില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് മരമൊക്കെ അങ്ങോട്ട് കുലുങ്ങ്, അത് അമ്മയ്ക്ക് പേടിയായി, അമ്മ പേടിയായിട്ട് മാറ്റി നിർത്തുന്ന അളിയനെ. അല്ല, അതേപോലെ ഹൈറ്റിലാണ് ഉന്തി വിടുന്നത്. അത്രയൊക്കെ ഹൈറ്റിൽ ഉന്തി വിട്ടിട്ട് ഒരു പേടിയില്ലാണ്ട് എങ്ങനെ ആടിക്കൂടോ, ഒരു പേടിയില്ല. കാണുന്നവർക്കൊക്കെ എന്ത് പേടിയാണെന്നറിയോ, അമ്മാതിരി ഹൈറ്റിൽ പോയിട്ട്. യേശ്, അടുത്തത് നമ്മുടെ അമ്മേനെയാണ് ഊഞ്ഞാലാട്ടാൻ പോകുന്നത്. നമ്മുടെ പെങ്ങളാണ് ഊഞ്ഞാലാട്ടുന്നത് അമ്മേനെ.
പിന്നെ വെച്ചാൽ ഈ പ്രായവർ നമ്മുടെ അച്ഛനമ്മേനൊക്കെ എന്താ പറയുക, അവരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി പാർക്കിലൊക്കെ കൊണ്ടുപോയി, അതൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെ മാക്സിമം എല്ലാവരും അവരുടെ ഫാമിലിയായിട്ട് മാക്സിമം എൻജോയ് ചെയ്യുക. അവരെയൊക്കെ വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു ട്രിപ്പൊക്കെ പോകും എല്ലാവരുമായിട്ട്. നമ്മുടെ അളിയും സ്വന്തം ഒരു നാടുന്നുണ്ട്. അളിയനെ പെട്ടെന്ന് തന്നെ ഇറക്കി വിട്ടു കേട്ടോ. നമ്മുടെ ഇത് ചെറിയ അനിയത്തിയാണ്, നമ്മുടെ എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തി, കൊച്ചിച്ചൻ്റെ മോളാണ്. അപ്പോൾ അച്ചുട്ടിയാണ് ആടുന്നത്. അയ്യോ അയ്യോ, ഓ പാവം, പതിയാണ് ആട്ടുന്നത്. എങ്ങാനും കൈവിട്ട് പോയി കഴിഞ്ഞാൽ പേടിയാണ്, പേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പതിയാണ് ഇരുന്നത്. ഇനി നമുക്ക് നേരെ വേറെ സ്ഥലങ്ങൾ കാണാണ്ട് നമുക്ക് ആ നേരെ ആ സ്ഥലത്തിലേക്ക് പോവാം. ഗേസി, ഈ പെങ്ങളുണ്ടല്ലോ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, എന്നുവെച്ചാൽ അളിയൻ തൊട്ട് പുറകെ വേറെ ക്യാമറയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ സ്ലോ മോഷൻ ക്യാമറയിൽ അവൾക്ക് ഫോണിൽ എടുത്തു കൊടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ലോ മോഷൻ നടന്നാണ്. ഇപ്പം നമുക്ക് വേറെ പോസ് ഉണ്ട്, ഇതുണ്ടല്ലേ, ഇതാ പഴശ്ശിരാജയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിനായിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് അളിയനെ കൊണ്ട് ഫോട്ടോ ഇങ്ങനെ എടുപ്പിക്കുക സ്ലോ മോഷനിൽ ഫാസ്റ്റായിട്ട്. അതുപോലെ നല്ല ആർട്ടാണ് കേട്ടോ ഇവിടെ ഇതാക്കിയേക്കണേ, നല്ല ആർട്ടൊക്കെ വരച്ച് വെച്ചു, ഓരോന്ന് എഴുതി അതിനനുസരിച്ച് എഴുത്തും കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എഴുത്തും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ഒരു ആർട്ടും വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓരോ ആർട്ടും കാണാൻ സാധിക്കും കേട്ടോ. നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ കുറേ ആർട്ട് കാര്യങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ചെറിയ ക്യാപ്ഷനും കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിട്ട് ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ധാരാളം ഒരു രണ്ട് മൂന്ന് ലെയറായിട്ട് അവരിവിടെ ചെയ്തിട്ടുണ്ട്, ഓരോ ആർട്ടിനും അതിനനുസരിച്ചിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിനുള്ള ക്യാപ്ഷൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ നൽകുക കേട്ടോ. ഈ കാണുന്ന ചിത്രത്തിൽ സമാധാന ഉടമ്പടി അവസാനിപ്പിച്ച ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നായർ കുറിച്ച് സൈന്യത്തെ സംഘടിപ്പിച്ച് പടയൊരുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആർട്ടായിട്ടാണ് ഇവിടെ മനോഹരമായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. നായർപ്പടയുടെ തലവനായ എടച്ചന കുങ്ങിൻ്റെയും കുറിച്ചുപടയുടെയും തലവനായ തലക്കൽ ചന്തുവിൻ്റെ സാന്നിധ്യത്തിൽ 1802 പഴശ്ശിരാജാവ് യുദ്ധ പ്രഖ്യാപനം നടത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴശ്ശിരാജാവ് എടച്ചന കുങ്ങിനെ 1803 ബ്രിട്ടീഷുകാർക്കെതിരെ സൈനിക നീക്കത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്ന ഒരു ഇതാണ്, ഒരു ആർട്ടായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ആർട്ടും നമുക്ക് കാണാൻ സാധിക്കും, ഓരോ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഇനിയും താഴോട്ട് ഉണ്ട്, ഇങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് ദൂരത്തേക്ക്, ദൂരമല്ല നമ്മുടെ കുറച്ച് സ്പേസ്, ഇതിനെ കുറച്ച് മനോഹരമായിട്ടുള്ള ആർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒരു ചിത്രം വരച്ചിട്ട് ആ ചിത്രം നല്ല മനോഹരമായിട്ട് തന്നെ വർണ്ണിച്ചൊരു ക്യാപ്ഷൻ അവിടെ കൊടുത്തായിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ ടൂറിസ്റ്റുകളെ അപേക്ഷിച്ച് നല്ല എന്താ പറയുക, നല്ലൊരു പ്ലേസ് തന്നെയാണ്. നമുക്ക് അവിടെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് നല്ല ഊഞ്ഞാൽ, അതുപോലെ തന്നെ കുറേ കാണാൻ സ്ഥലങ്ങൾ കാണാനുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്, അതിൻ്റെ ഉള്ളിൽ തന്നെ. അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് നമുക്ക് അറിയില്ല, അത്രമാത്രം നമുക്ക് കാണാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പഴശ്ശിരാജാവ് കുറിച്ചുപടയുടെ തലവൻ തലക്കിൽ ചന്തുവിനും നായർപ്പടയുടെ തലവൻ എടച്ചന കുങ്കിലുമൊപ്പമുള്ള ഒരു ആർട്ടായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്ത ആർട്ടിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴശ്ശിയുടെ ഭൗതിക ശരീരം മാവിലാന്തോട്ടിൽ നിന്ന് സബ് കളക്ടർ ബാബറിൻ്റെ പല്ലേക്കിൽ കയറ്റി സംസ്കരിക്കുന്നതിന് ചേക്കാടി വഴി മാനന്തവാടിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് അവിടെ ചിത്രത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ അങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്യാപ്ഷൻ കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് കാര്യങ്ങൾ എല്ലാം അറിയുന്നവരാണെങ്കിൽ, നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനെക്കുറിച്ചാണ് ഇത് ആർട്ട് വരച്ചിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അത്രയ്ക്കും വ്യക്തതയോടുകൂടി തന്നെയാണ് നമ്മുടെ ഓരോ ആർട്ടിൻ്റെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താ പറയുക, നമ്മുടെ പഴശ്ശിരാജാവിനെ കുറിച്ച് അറിയുന്ന ആരാണെങ്കിലും നമുക്ക് ഓരോ ചിത്രം കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ച്
നമുക്ക് അത് വായിക്കാട്ട് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് വ്യക്തതയോടെ തന്നെയാണ് അവിടെ ആർട്ട് അവിടെ വരച്ചിരിക്കുന്നത്. ഈ ആർട്ടുകളെല്ലാം വരച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ വലിയൊരു ശില നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നിട്ട് എല്ലാവരും വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് കാണും വലിയ ഒരു വലിയ നാലൊരു സ്തൂപം കൊടുത്തിട്ട് അതിനകത്ത് വലിയ പഴശ്ശിരാജാവ് വലിയൊരു പ്രതിമയാണ് പഴശ്ശിരാജാവിൻ്റെ കൊടുത്തതിന്. കയ്യിലൊരു വാള് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പഴശ്ശിരാജാവിൻ്റെ. അപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു വർഷത്തിന് മുമ്പൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ശില മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പഴശ്ശിരാജാവിൻ്റെ ഒരു ശില മാത്രമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ നമുക്ക് ഇതേപോലെ തന്നെ ഒരു പാർക്കായിട്ട് നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ മ്യൂസിയം ഇവിടെ അലങ്കരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ പഴശ്ശിരാജാവിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. ഇനിയിപ്പോൾ ഞാനൊരു ഒരു ഫോട്ടോ എടുത്തില്ല എന്ന് വേണ്ട, അപ്പം ഞാനും ഒരു ഫോട്ടോ എടുത്തു ഇരിക്കട്ടെ വിചാരിച്ചു. കുഴപ്പമില്ലാത്തൊരു പോസൊക്കെ കൊടുത്ത് ഞാനും അവിടെ പഴശ്ശിരാജാവിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഇരുന്ന് കാലൊക്കെ കയറ്റിയൊരു അടിപൊളി ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത്രയും ഗുമ്മല്ലേലും കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ പെങ്ങളാണ് പിടിച്ചിരിക്കുന്നത് ഫോട്ടോ എടുത്തേക്കണേ. പഴശ്ശിരാജാവിനെ മൊത്തത്തോടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, മൊത്തത്തോടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ പഴശ്ശിൻ്റെ ഒരു ശില അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പഴശ്ശിയുടെ കയ്യിലെ ശിലയിൽ കണ്ടിട്ടൊരു വാൾ വെച്ചേക്കുന്നത് അത് നമ്മുടെ സാധാ ഇരുമ്പ് കൊണ്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. ഇരുമ്പ് കൊണ്ട് ചെയ്തിട്ട് അതിൽ പെയിൻറ്റ് കാര്യങ്ങളടിച്ചിട്ടാണ് അതാക്കിയേക്കണത്. അത് ഒറിജിനാലിറ്റി പോലെ തന്നെ ഉണ്ട്. അത് ചില ഒറിജിനൽ ഇരുമ്പ് തന്നെയാണ്. അതിൻ്റെ ശകലം പെയിൻറ്റ് കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. നല്ലത് ഒറിജിനൽ ഇരുമ്പ് കൊണ്ട് തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കേരള സിംഹ വീരപ്പഴശ്ശി തമ്പുരാൻ്റെ രക്തസാക്ഷി സ്മാരകം എന്ന് പറയുന്നത്. മാവിലാന്തോട്ട് സ്ഥിതി ചെയ്യുന്ന നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കണ്ണിന് നല്ല കുളിർമയായിരുന്നു, നല്ല പച്ച കളറായിട്ട്. ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ അക്കരയ്ക്കൊക്കെ കയറുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ കർണാടക അതിർത്തി ആയതുകൊണ്ട് എപ്പോഴും ഫോറസ്റ്റുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മേലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് പെങ്ങളും അമ്മയും അളിയനും എല്ലാവരും കൂടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അമ്മ രണ്ടമ്മമാരും അളിയനാണ് ഫോട്ടോ എടുക്കുന്നത്. അളിയനെ ആണെങ്കിൽ ഇപ്പം എങ്ങടെ ഫോട്ടോ എടുത്തെടുത്ത് മടുക്കുമെന്നാണ് തോന്നുന്നത്. ഗൈസ്, അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ്. അതായത് പാർക്കിൻ്റെ മേലിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഊഞ്ഞാൽ, അതുപോലെ തന്നെ കറങ്ങുന്ന സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ കയറുകയാണ്. ഓ, രണ്ട് സൈഡിലും കണ്ടില്ല നമ്മൾ നല്ല പച്ച പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച്, നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നേരെ നമ്മൾ മേളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ കണ്ടില്ല നമുക്ക് ഈ ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെയാണുള്ളത്. ഊഞ്ഞ ചെറിയ ഊഞ്ഞാലുണ്ട്. പിന്നെ അമ്മമാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പാരൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ചെറിയ ചെറിയ ബെഞ്ച് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള. ചെറിയ കുട്ടികളവിടെയൊക്കെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവർക്ക് ബോറടിക്കില്ല. ഈ വീട്ടിലൊക്കെ ഇരുന്ന് കൊറോണ ടൈമൊക്കെ ആണ്. ഇപ്പോൾ കുട്ടികളെ കൊണ്ടുവരുമ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ രണ്ട് പെങ്ങമാരും കൂടെ കൂടിയിട്ട് ഊഞ്ഞാലാടാൻ വേണ്ടി, ഊഞ്ഞാലും പോട്ടെ സോറി, നമ്മുടെ കറങ്ങുന്ന ഊഞ്ഞാൽ, കറങ്ങുന്ന ഊഞ്ഞാലിൽ ഇട്ട് കറക്കുന്നുണ്ട്. അധികം കറക്കി കഴിഞ്ഞാൽ നല്ല തല കറങ്ങും. അപ്പോൾ നേരെ തിരിച്ച് കറക്കാം. അങ്ങനെ തല കറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് കറക്കുന്നു.
അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ വേണ്ട ബംഗൾ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ അതിനുള്ള വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവൾക്ക്. ഗൈസ് നമുക്കിവിടെ നല്ല തേനിലിട്ട നെല്ലിക്ക കിട്ടും കേട്ടോ, 10 രൂപയുള്ള ഒരെണ്ണത്തിന്. നല്ല അടിപൊളി നെല്ലിക്കയാണ്, നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിക്കുന്ന എനിക്കും കൊതിയായിരുന്നു. അപ്പോൾ ഞാനും ഒരെണ്ണം കഴിക്കാൻ വേണ്ടി പോവാം, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ കഴിച്ച് തീർന്നാൽ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലോ. ഞാനും അങ്ങനെ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ്, ഞാൻ അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, എന്നാലും ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇവിടുന്ന്. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല, നല്ല ടേസ്റ്റ്. യെസ്, ഇതാണ് നമ്മുടെ പഴശ്ശി അനുസ്മരണ കവാടം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതിന് ഷെയർ ചെയ്യുക, അതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.